ഇന്ന് ഞങ്ങൾ പോകുന്നത് കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരം. മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനത്തേക്ക് യാത്ര തിരിച്ച് കുട്ടിക്കാനത്ത് എത്തുന്നതിന് 200 മീറ്റർ മുമ്പുള്ള മുക്കവലയിൽ നിന്നും ഇടത്തോട്ട് പോയാൽ അമ്മച്ചി കൊട്ടാരത്തിലെത്താം. പീരിക്കുന്ന് എന്ന മലയിലും പോകുന്നത് ഈ വഴിയാണ്. പ്രകൃതി രമണീയമായ കാട്ടിനുള്ളിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ പണി കഴിപ്പിച്ചതാണ് അമ്മച്ചി കൊട്ടാരം. മഹാരാജാവിൻ്റെ ഭാര്യയുടെ വിശ്രമകേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. അമ്മച്ചി കൊട്ടാരം കാണാൻ വേണ്ടി തരാം. പത്തനംതിട്ട, ഞാൻ അഡ്വക്കേറ്റ്. ഏത് രാജാവിന്റെ? ഇത് തിരുവാങ്കൂർ മഹാരാജാവിന്റെ ശേഖരത്തിൽ സമ്രാജ്യത്തിലെ വേനൽക്കാലം. അടുത്തത് 4 മാസം താമസം പറഞ്ഞ അവിടെ 8 മാസം അത് വിസിറ്റിംഗ്. ഇത് അതെന്താ വിസിറ്റിംഗ് ആണ്? വിസിറ്റിംഗ് ആണ്. മഹാരാജന്റെ തോളിമാരെ തോളിമാരെ അതേ കാര്യം പാസ് ചേട്ടന്റെ വീട് ഇവിടെ അതായിരിക്കാൻ സാധ്യത. അതിന് ശേഷമുള്ള
പക്ഷെ ഇതങ്ങ് വൃത്തികേടാക്കി ഇട്ടിരിക്കുക. സാധാരണ ഇതൊക്കെ ആർക്കിയോളജി വൃത്തിയാക്കി ഇടുന്നു. സാരമല്ല കേട്ടോ, പള്ളി കക്കൂസ് വാഷ് താമര കുത്തി ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വാഷ് ബേസിൻ ഒക്കെ കാണുന്നുണ്ട്. അതിന് നമ്മള് വാഷ് ബേസിൻ അത് പിന്നീട് പിന്നീട് വന്ന ആൾക്കാരൊക്കെ വരും. രാജകുഴി രാജകുഴി രാജകുടുംബത്തിലുള്ള രാജകുഴി. ആ പള്ളിക്കക്കൂസ് കണ്ടില്ല. Thank you.
ഞങ്ങള് കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിൽക്കുക. നല്ല സുന്ദരമായ പ്രകൃതിയാണ്, പക്ഷെ ആ കൊട്ടാരം വളരെ മോശമായി. അതിൻ്റെ ആ പുരാതനത്വം നശിപ്പിക്കത്തക്ക തരത്തിൽ, ഒട്ടും കൈകാര്യം ഒന്നും നന്നായി കൈകാര്യം ചെയ്യാത്ത തരത്തിൽ വളരെ ശോച്യാവസ്ഥയിലാണ്. അത് കണ്ടിട്ട് പ്രശ്നം തോന്നി. നമ്മുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ആ ഒരു ആ പ്രൗഢഗംഭീരമായ കൊട്ടാരമാണ് ഇത്ര മോശമായി, ഒട്ടും സംരക്ഷിക്കപ്പെടാതെ ഇവിടെ ഇങ്ങനെ അനാഥാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനൊരു വിഷമം തോന്നി. തിരുവാങ്കൂർ മഹാരാജാക്കന്മാരുടെ കൊട്ടാരമാണ്. റാണി ഏതാണ്? റാണി സേതു ലക്ഷ്മി ഭായ് മഹാറാണിയുടെ കൊട്ടാരമാണ്. ചൂടുകാലത്ത് വേനൽക്കാലത്തുള്ള വസതിയാണ്. വർഷത്തിൽ 4 മാസം ഇവിടെ വന്ന് താമസിക്കും, ബാക്കി 8 മാസം തിരുവനന്തപുരത്ത്. അന്നുപോലുള്ള വൃക്ഷങ്ങളായിരിക്കും ഇതെല്ലാം. വളരെ പുരാതനമായ പ്രായമുള്ള, ഇതിനൊക്കെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. അമ്മ മഹാറാണിയൊക്കെ ഇതുവഴി പോകുന്നൊക്കെ ഈ വൃക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചാൽ അറിയാം.